എ പ്ലസ് ട്യൂബ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിലും നമുക്കിതിനെ പറയാം. റവന്യൂ രേഖകളിൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായി കാണുകയാണെങ്കിൽ നമുക്ക് ഇത് സംബന്ധിച്ച് യാതൊരു സംശയവും പിന്നീട് ഉണ്ടാവുകയില്ല. എല്ലാം വ്യക്തമാക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇത്. ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്ന ചാനലാണ് ഞങ്ങളുടെ എ പ്ലസ് ട്യൂബ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ. റവന്യൂ വകുപ്പ് നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഞങ്ങൾ ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെല്ലാം പറഞ്ഞിരുന്നു. ഒന്നാം ദിവസം സർട്ടിഫിക്കറ്റ്, ഇത് അതിൻ്റെ ഭാഗമായുള്ള പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ്. ഇതെന്താ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ്? ഇത് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശികൾ, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തിന്മേൽ, അത് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളായ വസ്തുക്കളാകാം, പണമാകാം, ഡിപ്പോസിറ്റുകളാവാം, ഏത് തരത്തിലുള്ളതായ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ എല്ലാം അവകാശം അദ്ദേഹത്തിൻ്റെ മരണശേഷം ആർക്കൊക്കെയാണെന്ന് നിയമപരമായി നിശ്ചയിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഈ പിന്തുടർച്ച അവകാശ ഫിക്സേഷൻ. ഇതിനെ സംബന്ധിച്ച ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കും. ഇതിന് ചില പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് വ്യക്തമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ വസ്തു ഒഴികെയുള്ളതും 500,000 രൂപയിൽ കവിയാത്തതുമായ ഇടപാടുകൾക്ക്, അതായത് സാമ്പത്തിക കാര്യങ്ങൾക്ക് നമുക്ക് ഒരു അവകാശം ഫിക്സ് ചെയ്ത് കിട്ടണം. അത് നമുക്ക് കിട്ടണം. മരണപ്പെട്ട ആളിൻ്റെ ആ 500,000 കവിയാത്തതായ ധനത്തിൻ്റെ മേലും സ്വത്തുക്കളല്ലാത്ത കാര്യത്തിൻ്റെ പേരിലുമുള്ള നമ്മളുടെ അവകാശം തഹസിൽദാർ നമുക്ക് നിശ്ചയിച്ചു തരുന്നത് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞ ഈ 500,000 രൂപയിൽ കവിയുകയാണെങ്കിലോ, അതുപോലെ സ്വത്തിന്മേലുള്ള അവകാശമോ നിശ്ചയിച്ച് തരുന്നതിന് വേണ്ടി ഉള്ള സർട്ടിഫിക്കറ്റ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തഹസിൽദാർ തരികയുള്ളൂ താലൂക്ക് ഓഫീസിൽ നിന്ന്. എന്നാൽ ഈ നേരത്തെ സൂചിപ്പിച്ചു, 500,000 കവിയാത്ത തുകയ്ക്കുള്ളതും മറ്റ് വസ്തുക്കളല്ലാത്തതുമായ കാര്യങ്ങളുടെ പേരിലുള്ള അവകാശം, മരണപ്പെട്ട ആളിൻ്റെ അവകാശം മറ്റാർക്കൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതും പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് തന്നെയാണ്, അത് താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാർ തരും. ഇത് രണ്ടും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി എന്തിനു വേണ്ടിയാണ് പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നത്? നിങ്ങൾ നോക്കൂ, ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാകാം, ബാങ്കിലുണ്ടാകാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളിൽ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടാകാം. ഇനി സർക്കാർ സർവീസിലുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കുടിശ്ശികയായി ശമ്പളം കിട്ടാനുണ്ടാകാം. അദ്ദേഹത്തിന് എല്ലാ ബെനിഫിറ്റുകളും, സർക്കാർ സർവീസിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റുകളും, അദ്ദേഹത്തിൻ്റെ ഗ്രാജുവിറ്റി, പെൻഷൻ ഫിക്സേഷൻ, ഫാമിലി പെൻഷൻ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്കാണ് ലഭിക്കുക. പക്ഷേ അനന്തരാവകാശി ആരാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നിയമപരമായി നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നേരിട്ട് പോയി ഞാനാണ് അവകാശി എന്ന് പറഞ്ഞ് ഒരാൾ പോയി ഈ തുക ചോദിച്ചാൽ ലഭിക്കില്ല. ലഭിക്കണമെങ്കിൽ അവകാശി നിങ്ങളാണെന്ന് നിശ്ചയിച്ചു കൊണ്ടുള്ള ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഈ എപ്പിസോഡിലൂടെ ഞാൻ പറയുന്നത്. അപേക്ഷ കൊടുക്കാനുള്ളത് വില്ലേജ് ഓഫീസിൽ കൊടുക്കുകയാണെങ്കിൽ റിപ്പോർട്ടോടുകൂടി തഹസിൽദാർക്ക് അയക്കും. ഇനി തഹസിൽദാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് താലൂക്ക് ഓഫീസിലാണ് കൊടുക്കുന്നതെങ്കിൽ, ഇത് വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ടിനായിട്ട് അയക്കും. ആദ്യമേ വില്ലേജ് ഓഫീസിൽ നിന്നും തുടങ്ങുന്നതാണ് നല്ലത്. ഓൺലൈനായി കൊടുക്കാം, അക്ഷയകേന്ദ്രങ്ങൾ വഴി കൊടുക്കാം. നിങ്ങൾക്ക് ബന്ധപ്പെട്ട രേഖകൾ വേണം. ഈ അപേക്ഷ കൊടുക്കുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്. ഇനി അപേക്ഷയോടൊപ്പം ഏതൊക്കെ രേഖകൾ കൊടുക്കണമെന്നുള്ള ആദ്യം അറിഞ്ഞിരിക്കുക. മരിച്ചയാളിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, അദ്ദേഹം മരണപ്പെട്ടു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് മരണ സർട്ടിഫിക്കറ്റ്. ഈ മരണ സർട്ടിഫിക്കറ്റ് തരുന്നത് ലോക്കൽ ബോഡികളാണ്.
എവിടെ വെച്ചാണോ മരണപ്പെട്ടത് അവിടെയുള്ള ലോക്കൽ ബോഡി, അതായത് പഞ്ചായത്തിലാണെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതിൽ എവിടെ ആണ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണെങ്കിലും ആശുപത്രിയിൽ വെച്ചാണെങ്കിലും ആ മരണപ്പെട്ട സ്ഥലത്തെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എവിടെയാണോ അവിടെ നിന്നാണ് ആ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഈ മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. അപേക്ഷയോടൊപ്പം നിങ്ങൾ കൊടുക്കാനുള്ള രേഖകളാണ്. പിന്നെ അവകാശികളായ ആളുകളുടെ ആധാർ രേഖ വേണം. അവരുടെയൊക്കെ പേര് ഉൾക്കൊള്ളുന്ന റേഷൻ കാർഡിൻ്റെ കോപ്പിയും ആവശ്യമാണ്. ഇതാണ് പ്രധാനപ്പെട്ട രേഖകൾ. ഈ അതുകൂടാതെ നിങ്ങൾ നൽകാനുള്ള ചിലത് കൂടിയുണ്ട്. ആ അപേക്ഷയിൽ രണ്ട് അയൽക്കാരുടെ ഒപ്പ് വേണം, രണ്ട് ബന്ധുക്കളുടെ ഒപ്പ് വേണം, അവകാശികളായ എല്ലാവരുടെ ഒപ്പും വേണം. ഇത് ഇത്രയുമാണ് അപേക്ഷയോടൊപ്പം നൽകാനുള്ളത്. ഇനി അഥവാ ഇത് വിട്ടുപോയിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ എൻക്വയറി സമയത്ത് ഇതെല്ലാം നിങ്ങളോട് ആവശ്യപ്പെടും, കൊണ്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ഇതാണ് അപേക്ഷ എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിസ്ക്രൈബ്ഡ്, അതായത് നിശ്ചിത അപേക്ഷാ ഫോറം, അത് നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്നും ലഭിക്കും, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കും. ഈ അപേക്ഷയോടൊപ്പം ഞാൻ പറഞ്ഞ ഇത്രയും രേഖകൾ നിങ്ങൾ കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വില്ലേജ് ഓഫീസറുടെ ഒരു എൻക്വയറിയാണ്. കാരണം ഇത് അങ്ങനെ പെട്ടെന്നൊന്നും തരുന്ന രേഖയല്ല. വ്യക്തമായും അനന്തരാവകാശികൾ ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം പരസ്യമായ അന്വേഷണം നടത്തും, മൊഴിയെടുക്കും. അവകാശികളായ എല്ലാവരുടെയും മൊഴി അദ്ദേഹത്തിന് എടുക്കേണ്ടതുണ്ട്. അയൽവാസികളായ രണ്ടുപേരുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. ബന്ധുക്കളായ രണ്ടുപേരുടെ മൊഴി എടുക്കാനുണ്ട്. ഈ മൊഴിയെടുക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഇത്ര പേരാണ് അവകാശികൾ, 1, 2, 3, 4 എത്രയാണോ അത്. ഹിന്ദുക്കളാണെങ്കിൽ പിന്തുടർച്ചാവകാശം അദ്ദേഹം ഫിക്സ് ചെയ്യുന്നത് ഈ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരമാണ്. ഇനി ക്രിസ്ത്യാനിയാണ്, ഇല്ലെങ്കിൽ ബുദ്ധ മതവിശ്വാസിയാണ്, ഇല്ലെങ്കിൽ ജൈന മതവിശ്വാസിയാണ്, അങ്ങനെയുള്ളവർക്ക് ഇന്ത്യൻ പിന്തുടർച്ച അവകാശം നിയമപ്രകാരമാണ് അവകാശികളെ നിശ്ചയിക്കുന്നത്. ഇനി മുസ്ലിമാണെങ്കിലോ, മുസ്ലിം ആയ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശം തീരുമാനിക്കപ്പെടുന്നത് പേഴ്സണൽ ലാ, മുസ്ലിം പേഴ്സണൽ ലാ അടിസ്ഥാനത്തിലാണ്. ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിന്ദുവായ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ ഹിന്ദു പിന്തുടർച്ച അവകാശം അവകാശ നിയമം പ്രകാരമാണ് അവകാശികളെ നിശ്ചയിക്കുക. ഈ ക്രിസ്ത്യൻ, അതുപോലെ ജൈന, ബുദ്ധ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മരിക്കുന്നതെങ്കിൽ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം പരിശോധിച്ച് ആ പിന്തുടർച്ചാവകാശത്തിൽ പറയുന്ന ആളുകൾക്കാണ് അത് കൊടുക്കുക. മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലാ, അതിൽ പറഞ്ഞിരിക്കുന്ന പിന്തുടർച്ച ആരൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം അവകാശികളെ നിശ്ചയിക്കും. ഇങ്ങനെയാണ് മിശ്രവാഹിതം ആണെങ്കിലും ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ് അതിനും അവലംബിക്കുക. അങ്ങനെ ഈ നിയമപ്രകാരം നിശ്ചയിക്കപ്പെട്ട ആളുകളുടെ പേര് വിവരവും ഈ പറഞ്ഞ മൊഴിയെടുത്ത ഡീറ്റെയിൽസും ഒക്കെ കാണിച്ചുകൊണ്ട് അവകാശികൾ ഇന്ന ഇന്ന ആളുകളാണെന്ന് കാണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ ഒരു റിപ്പോർട്ട് തഹസിൽദാർക്കാണ് കൊടുക്കുക. തഹസിൽദാർ അത് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം ഈ പിന്തുടർച്ച അവകാശികൾ ഇത്രയും പേരാണെന്ന് കാണിച്ചുകൊണ്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി അയച്ചു കൊടുക്കും. ഗസറ്റ് പബ്ലിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഗസറ്റ് പബ്ലിക്കേഷന് വേണ്ടി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗസറ്റിൽ ഇത് വരും. 30 ദിവസത്തെ സമയം അനുവദിക്കുകയും ചെയ്യും. ഇത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം, ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്ന അവകാശികളാണ് ഈ മരണപ്പെട്ട ആളിൻ്റെ അവകാശികളായി കാണുന്നതെന്നും ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സവാദം ഉന്നയിക്കാനുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ വന്ന് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർക്ക് ഇത് കൊടുക്കാമെന്നും ആ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കും. അപ്പോൾ 30 ദിവസത്തെ സമയമെടുക്കും. അത് കഴിഞ്ഞ് ഒബ്ജക്ഷൻ ഒന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും തഹസിൽദാർ നിങ്ങൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഒന്ന് ഓർക്കുക, അഥവാ എന്തെങ്കിലും ഒബ്ജക്ഷൻ വന്നു, ഗസറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ തുടർന്ന് ഒബ്ജക്ഷൻ വന്നു, ഇത് മാത്രമല്ല ഇദ്ദേഹത്തിന് മറ്റ് ബന്ധത്തിൽ കുട്ടികളുണ്ട്, ഇല്ലെങ്കിൽ മറ്റ് വിവാഹം ഇദ്ദേഹം കഴിച്ചിട്ടുണ്ട്, അതിൽ മക്കൾ ജീവിച്ചിട്ടുണ്ട്, അവർക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ തഹസിൽദാർ വീണ്ടും ഈ ഒബ്ജക്ഷൻ നടത്തിയ ആളിനെ വിളിച്ച് അദ്ദേഹത്തിന് ഹിയറിംഗ് നടത്തും. വീണ്ടും ഒരു അന്വേഷണം, കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ അന്വേഷണവും നടത്തും.
തുടർന്ന് തഹസിൽദാർ ഒരു നിഗമനത്തിലെത്തും, ഒരു തീരുമാനത്തിലെത്തും. ഈ ഒബ്ജക്ഷൻ ശരിയാണെങ്കിൽ ആ രീതിയിലും, ഒബ്ജക്ഷൻ ശരിയല്ലെങ്കിൽ ആ രീതിയിലും അദ്ദേഹം തീരുമാനമെടുക്കും. ആ തീരുമാനത്തെ തുടർന്നാണ് ഈ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അപ്പോൾ ഈ ഗസറ്റിലേക്ക് കൊടുത്ത് അയച്ചു കഴിഞ്ഞാലും ഗസറ്റിൽ സീനിയോറിറ്റി പ്രകാരമാണ് സാധാരണ പബ്ലിക്കേഷൻ ഈ നോട്ടിഫിക്കേഷനൊക്കെ ഇടുന്നത്. ധാരാളം നമ്മളെ സ്റ്റേറ്റിൽ ഉടനീളം താലൂക്ക് ഓഫീസിൽ, വില്ലേജ് ഓഫീസിലെന്നും ഇങ്ങനെ ദിനം പ്രതി ഇത് വന്നുകൊണ്ടേയിരിക്കും. കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നിർബന്ധമാണ്. പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഭൂമി കൈമാറ്റം നടത്താൻ പറ്റില്ല. സർക്കാർ സർവീസിലുള്ളവർക്കാണെങ്കിൽ ഈ 500,000 മുകളിൽ വരുന്ന തുക കൈപ്പറ്റാൻ കഴിയില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതുപോലെ ആശ്രിത നിയമനം, സർക്കാർ സർവീസിലുള്ള ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിക്ക് ജോലി കിട്ടും. ആ ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. അതിനെല്ലാം ഈ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഒരു മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ആദ്യം ചെയ്യാനുള്ളത്, ഒരാൾ മരണപ്പെട്ട ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മരണം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം നടന്നതെങ്കിൽ ഹോസ്പിറ്റൽ വഴി അത് ലോക്കൽ ബോഡികളിൽ രജിസ്ട്രേഷൻ നടക്കും. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, ഹോസ്പിറ്റലിൽ നിന്ന് മരണം രജിസ്റ്റർ ചെയ്യപ്പെടും ലോക്കൽ ബോഡിയിൽ. പക്ഷേ വീട്ടിൽ വെച്ചുള്ള മരണമാണെങ്കിൽ നമ്മൾ തന്നെ അത് രജിസ്റ്റർ ചെയ്യണം. കാലതാമസം വരാൻ പാടില്ല. അത് ഉടൻ എത്രയും വേഗം തന്നെ നിങ്ങളത് രജിസ്ട്രേഷൻ, അതിനെ സംബന്ധിച്ചുള്ളൊരു എപ്പിസോഡ് ഞാൻ വേറെ നിങ്ങൾക്ക് വേണ്ടി പിന്നീട് ചെയ്യുന്നുണ്ട്, മരണ സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റും സംബന്ധിച്ച്. ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക, മരണം നടന്നാൽ നമ്മൾ ലോക്കൽ ബോഡിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. മരണ സർട്ടിഫിക്കറ്റ് ആദ്യം വാങ്ങുക. ഈ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പോൾ ഈ വിവരങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപേക്ഷ കൊടുക്കാനുള്ളത് വില്ലേജ് ഓഫീസിലാണ്. മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റേഷൻ കാർഡ്, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം നിങ്ങൾ കാണിക്കണം. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ആ അപേക്ഷ കൊടുക്കാൻ. ആ അപേക്ഷ അവിടെ നിന്നും നിങ്ങൾക്ക് താൽക്കാലികമായി, അതായത് 500,000 കവിയാത്ത തുകയുടെ ഇടപാടുകൾ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ താലൂക്കിലെ തഹസിൽദാർ തരുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയാൽ മതിയാവും. പക്ഷേ ചില സ്ഥലത്ത് അത് സ്വീകരിക്കുന്നില്ല എന്ന് വ്യാപകമായ പരാതിയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ചിലപ്പോൾ ആ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് പല ബാങ്കുകാരും സ്വീകരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അതിനെ തുടർന്ന് മറ്റ് തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ റവന്യൂ മാനുവലിൽ തീർച്ചയായിട്ടും 500,000 വരെയുള്ള ഈ സാമ്പത്തിക കാര്യങ്ങൾക്ക് മാത്രമാണ് കേട്ടോ, വസ്തുസംബന്ധമായ ഇടപാടുകൾക്ക് ഇത് ബാധകമേ അല്ല. വസ്തുസംബന്ധമായ ഇടപാടുകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും മറ്റേ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് തന്നെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കിട്ടുന്നത് തന്നെ നമ്മൾ ഹാജരാക്കേണ്ടി വരും. അല്ലെങ്കിൽ കോടതി മുഖേനയുള്ള ഈ സക്സഷൻ ഓർഡർ നമ്മൾ വാങ്ങേണ്ടി വരും. അതും നിങ്ങൾ ഓർക്കണം, സിവിൽ കോടതിയിൽ നിന്നാണ് അത് വാങ്ങേണ്ടി വരുന്നത്, അത് വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് എന്ന കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ. ഈ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്, ഒട്ടും വൈകാതെ വാങ്ങുക. ഇത് വാങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ അച്ഛൻ്റെയോ ഇല്ലെങ്കിൽ അമ്മയുടെയോ ഇല്ലെങ്കിൽ ആരുടെയോ ആകട്ടെ, ആരാണ് മരണപ്പെട്ടത് അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഉണ്ടെങ്കിലും പണം സംബന്ധമായ മറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങിയ പറ്റൂ. അത് വാങ്ങുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു തുക ലഭിക്കാനില്ലെങ്കിലും അദ്ദേഹം മരണപ്പെട്ട ആളിൻ്റെ അനന്തരാവകാശികൾ ആരാണെന്ന് നിശ്ചയിച്ച് നിയമപ്രകാരം തഹസിൽദാർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആവശ്യമായി വരും. അത് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം വിവരങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടുതൽ വിവരങ്ങൾ, തുടർന്നുള്ള എപ്പിസോഡുകൾ, എല്ലാ ദിവസവും ഞങ്ങൾ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തുടർന്നും ഇതുപോലെ റവന്യൂ സംബന്ധമായ, ഭൂമി സംബന്ധമായ മറ്റെല്ലാ ഇടപാടുകൾക്കും സംബന്ധിച്ച് എന്തൊക്കെ നടപടികൾ വേണം, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം, എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കാൻ, അതിനെന്തൊക്കെ രേഖ കൊടുക്കണം എന്നുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ ഇനിയും ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രമല്ല, സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, സ്കോളർഷിപ്പുകൾ, നിയമകാര്യങ്ങൾ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാം ഉൾപ്പെടുന്ന ഒരു ചാനലാണ് എ പ്ലസ് ട്യൂബ്. തുടർച്ചയായിട്ട് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.